എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റവ വടയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിൽ നമ്മൾ ഉഴുന്നോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേയായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്, വറക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഹാഫ് സവാള അരിഞ്ഞതാണ്, അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ എരിവ് ആവശ്യം അത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അല്പം ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നീട് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഒരു കപ്പ് തൈരാണ്. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടല്ല കുഴച്ചെടുക്കുന്നത്, തൈര് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്നത്. അതുകൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ റവ ആയതുകൊണ്ട് നമ്മൾ എത്ര വെള്ളം ചേർത്താലും അതൊരു ഹാർഡ്നെസ്സായി പോവും. അപ്പം നമുക്ക് തൈര് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആവുന്നതുവരെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം. എത്രത്തോളം വയ്ക്കുന്നുവോ അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും. അതിനുശേഷം നമുക്ക് കയ്യിലേക്ക് ഓയില് പുരട്ടാം. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ ഒരു ഉരുള എടുത്തിട്ട് നമ്മൾ സാധാ ഉഴുന്ന വടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഹോളിട്ട് കൊടുക്കാം. അങ്ങനെ തന്നെ നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ വട കഴിക്കുന്നത് പോലെ അത്ര സോഫ്റ്റ് ആയിരിക്കില്ല, റവ ആയതുകൊണ്ട് കുറച്ച് ഹാർഡ്നെസ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ഇത് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളെല്ലാം വെന്ത് കിട്ടുള്ളൂ. ഒരുപാട് തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ഒരു ഹാർഡ് ആവും. ഒരു സൈഡ് നന്നായി മൂത്തൊന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയൊന്ന് രണ്ട് സൈഡും ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ ഞാനിവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.